മാത്സ് കമ്പാനിയനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പരിവൃത്തങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഏത് ത്രികോണത്തിലും മൂന്ന് വശങ്ങളുടെയും ലംബ സമഭാജികൾ ഒറ്റ ബിന്ദുവിലൂടെ മുറിച്ചു കടക്കുന്നു എന്ന് നാം കണ്ടു. ഒരു ത്രികോണത്തിൻ്റെ പരിവൃത്തം വരക്കുന്നത് എങ്ങനെയെന്നും നാം കണ്ടു. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരം നോക്കാം. രണ്ട് വശങ്ങളുടെ നീളം 4-5 സെൻറ്റിമീറ്റർ ആയും അവ ചേരുന്ന കോൺ 60°, 90°, 120°, ഇവയിൽ ഓരോന്നായും ഓരോ ത്രികോണം വരച്ച് അവയുടെയെല്ലാം പരിവൃത്തം വരക്കുക. ഇവിടെ മൂന്ന് വ്യത്യസ്ത ത്രികോണങ്ങൾ വരച്ച് അവയുടെ പരിവൃത്തങ്ങൾ വരക്കണം. ആദ്യം രണ്ട് വശങ്ങൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ 60°യും ആയ ത്രികോണം വരച്ച് അതിൻ്റെ പരിവൃത്തമാണ് വരക്കേണ്ടത്. ആദ്യം 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കാം. അത് എ ബി ആണെന്ന് കരുതുക. ബി എന്ന അറ്റത്ത് 60° കോണളന്ന് ഒരു വര വരക്കാം. അതിൽ ബിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെ സി എന്ന ബിന്ദു അടയാളപ്പെടുത്താം. ഞാനിവിടെ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് ബിയിൽ നിന്നും ഒരു ചാപം വരക്കുകയാണ് ചെയ്തത്. എയും സിയും യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കാം. ഇനി ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രം കണ്ടുപിടിക്കാം. അതിന് ആദ്യം എ ബി എന്ന വശത്തിൻ്റെ ലംബ സമഭാജി വരക്കാം. കോമ്പസ് എ എന്ന ബിന്ദുവിൽ വെച്ചുകൊണ്ട് എ ബിയുടെ പകുതിയിൽ കൂടുതൽ ദൂരം ആരമാക്കിക്കൊണ്ട് എ ബിയുടെ രണ്ട് ഭാഗത്തും ചാപങ്ങൾ വരക്കാം. ഇതേ ആരമെടുത്തുകൊണ്ട് ബി കേന്ദ്രമാക്കിക്കൊണ്ടും എ ബിയുടെ രണ്ട് ഭാഗത്തും ചാപങ്ങൾ വരക്കാം. ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ എ ബി എന്ന വശത്തിൻ്റെ ലംബ സമഭാജി കിട്ടും. ഇതുപോലെ ബി സി എന്ന വശത്തിൻ്റെയും ലംബ സമഭാജി വരക്കാം. രണ്ട് ലംബ സമഭാജികളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് പരിവൃത്തത്തിൻ്റെ കേന്ദ്രം. അത് ഒ ആണെന്ന് കരുതുക. ഒ കേന്ദ്രമാക്കിക്കൊണ്ട് ഒ എ ആരത്തിൽ ഒരു വൃത്തം വരച്ചാൽ അത് എ ബി സി എന്നീ മൂന്ന് ബിന്ദുക്കളിലൂടെയും കടന്നുപോകും. അത് ത്രികോണം എ ബി സിയുടെ പരിവൃത്തമാണ്. ഇവിടെ ത്രികോണം എ ബി സി ഒരു ന്യൂന ത്രികോണമാണ്. പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിൻ്റെ ഉള്ളിലാണെന്ന് കാണാം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, രണ്ട് വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായും അവ ചേരുന്ന കോൺ 90°യുമായ ത്രികോണം വരച്ച് പരിവൃത്തം നിർമ്മിക്കണം. ആദ്യം 4 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരക്കാം. അത് എ ബി ആണെന്ന് കരുതുക. ബി എന്ന ബിന്ദുവിൽ 90° കോണളന്ന് ഒരു വര വരക്കാം. ബിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെ സി എന്ന ബിന്ദു അടയാളപ്പെടുത്താം. എയും സിയും യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കാം. ഇനി എ ബി ബി സി എന്നീ രണ്ട് വശങ്ങളുടെ ലംബ സമഭാജികൾ വരക്കാം. ഈ രണ്ട് ലംബ സമഭാജികളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് പരിവൃത്ത കേന്ദ്രം. അത് ഒ ആണെന്ന് കരുതുക. ഒ കേന്ദ്രമായും ഒ എ ആരമായും ഒരു വൃത്തം വരച്ചാൽ അത് ഈ ത്രികോണത്തിൻ്റെ പരിവൃത്തമാണ്. ഇവിടെ ത്രികോണം എ ബി സി ഒരു മട്ടത്രികോണമാണ്. പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മധ്യബിന്ദുവാണെന്ന് കാണാം. മൂന്നാമത്തെ ഭാഗം, വശങ്ങളുടെ നീളങ്ങൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററായും അവ ചേരുന്ന കോൺ 120°യായും ത്രികോണം വരച്ച് അതിൻ്റെ പരിവൃത്തം വരക്കണം. ആദ്യം 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കാം. അത് എ ബി ആണെന്ന് കരുതുക. ബിയിൽ 120° കോണളന്നുകൊണ്ട് ഒരു വര വരക്കാം. ബിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെ ഈ വരയിൽ സി എന്ന ബിന്ദു അടയാളപ്പെടുത്താം. എയും സിയും യോജിപ്പിച്ച് ത്രികോണം പൂർത്തിയാക്കാം. ഇനി എ ബി ബി സി എന്നീ രണ്ട് വശങ്ങളുടെ ലംബ സമഭാജികൾ വരക്കാം.
ഈ രണ്ട് ലംബ സമവാചികളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രം. അത് ഒ ആണെന്ന് കരുതുക. ഒ കേന്ദ്രമാക്കിക്കൊണ്ട് ഒ എ ആരത്തിൽ വൃത്തം വരച്ചാൽ അത് ഈ ത്രികോണത്തിൻ്റെ പരിവൃത്തമാണ്. ഈ ത്രികോണം ഒരു ബൃഹത് ത്രികോണമാണ്. ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന് പുറത്താണെന്ന് കാണാം. അതായത് ഒരു ന്യൂനത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിനുള്ളിലും മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മധ്യബിന്ദുവും ബൃഹത് ത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന് പുറത്തുമാണ്. മറ്റൊരു ചോദ്യം, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും പരിവൃത്തത്തിൻ്റെ ആരം 5 സെന്റിമീറ്ററുമാണ്. അതിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കാണുക. ആദ്യം ഒരു സമപാർശ്വ ത്രികോണവും അതിൻ്റെ പരിവൃത്തവും വരക്കാം. ത്രികോണത്തിൻ്റെ പേര് എ ബി സി ആണെന്ന് കരുതുക. തുല്യമായ വശങ്ങൾ 8 സെന്റിമീറ്റർ വീതമാണ്. പരിവൃത്ത കേന്ദ്രം ഒ ആണെന്ന് കരുതുക. ആരം 5 സെന്റിമീറ്ററാണ്, അതുകൊണ്ട് ഒ ബി 5 സെന്റിമീറ്ററാണ്. എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു ലംബം വരക്കുക, അത് വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഒ എ ആരമാണ്, അത് 5 സെന്റിമീറ്ററാണ്. ഈ വര ബി സിയെ മുട്ടുന്നത് പിയിലാണെന്ന് കരുതുക. ഒ പിയുടെ നീളം എക്സ് ആണെന്ന് കരുതുക. ഇനി ത്രികോണം ബി ഒ പി നോക്കൂ. അതൊരു മട്ടത്രികോണമാണ്. അതിൻ്റെ കർണം ഒ ബി ആണ്. അതുകൊണ്ട് ബി പി സ്ക്വയർ സമം ഒ ബി സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ ആണെന്ന് പറയാം. ബി ഒ 5 സെന്റിമീറ്ററും ഒ പി എക്സുമാണ്. അപ്പോൾ ഇതിനെ ബി പി സ്ക്വയർ സമം 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നെഴുതാം. ഇനി ത്രികോണം എ ബി പി നോക്കൂ. അത് മറ്റൊരു മട്ടത്രികോണമാണ്. അതിൻ്റെ കർണം എ ബി ആണ്. അപ്പോൾ എ ബി സ്ക്വയർ സമം ബി പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ എന്ന് പറയാം. ഓരോന്നിൻ്റെയും വിലകൾ നൽകാം. എ ബി 8 സെന്റിമീറ്ററാണ്. ബി പി 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എ പി ഒ, അത് എ ഒ പ്ലസ് ഒ പി ആണ്, അഥവാ 5 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ 8 സ്ക്വയർ സമം 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 5 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്നെഴുതാം. 8 ന്റെ വർഗം 64 ആണ്. 5 ന്റെ വർഗം 25 ആണ്. 5 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്നാൽ 5 സ്ക്വയർ പ്ലസ് 2 × 5 × x പ്ലസ് എക്സ് സ്ക്വയർ ആണ്, അഥവാ 25 + 10x പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ചുരുക്കിയാൽ 64 = 25 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 25 + 10x പ്ലസ് എക്സ് സ്ക്വയർ എന്നെഴുതാം. മൈനസ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂട്ടിയാൽ 0 ആവുന്നു. 25ഉം 25ഉം കൂട്ടിയാൽ 50 കിട്ടും. അപ്പോൾ ഇതിനെ 64 = 50 + 10x എന്നെഴുതാം. 50നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 64 - 50 = 10x എന്നെഴുതാം. 64ൽ നിന്നും 50 കുറച്ചാൽ 14 കിട്ടും. 14 = 10x എന്നെഴുതാം. അപ്പോൾ എക്സ് 14/10, അഥവാ 1.4 ആണ്. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി. അത് ഈ സമവാക്യത്തിൽ നൽകിയാൽ ബി പിയുടെ വില കണ്ടുപിടിക്കാം. അതായത് ബി പി സ്ക്വയർ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിൻ്റെ വില 1.4 ആണ്. അപ്പോൾ ബി പി സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ എന്നെഴുതാം. 5ന്റെ വർഗം 25ഉം 1.4ന്റെ വർഗം 1.96ഉം ആണ്. കുറച്ചാൽ 23.04 എന്ന് കിട്ടും. ബി പിയുടെ വർഗം 23.04 ആണ്. അപ്പോൾ ബി പി റൂട്ട് ഓഫ് 23.04 ആണ്. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം കാണുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. പൂർണ്ണവർഗ്ഗങ്ങളുടെ വർഗ്ഗമൂലം കാണാനുള്ള ഒരു എളുപ്പമാർഗം ഞാനിവിടെ പറയാം. 23.04 എന്നതിൻ്റെ റൂട്ട് കാണുന്നതിന് പകരം നമുക്ക് 2304ന്റെ റൂട്ട് കണ്ടു നോക്കാം. ആദ്യം ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കാം. ആദ്യത്തെ രണ്ടക്കങ്ങൾ 04 ചേർന്ന ഒരു ജോഡി, പിന്നീടുള്ള രണ്ടക്കങ്ങൾ ചേർന്ന് മറ്റൊരു ജോഡി. ആദ്യം ഈ രണ്ടാമത്തെ ജോഡി നോക്കാം. 23, 4 സ്ക്വയർ 16 ആണ്. 5 സ്ക്വയർ 25 ആണ്, ഇതിലും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ വർഗമൂലത്തിൻ്റെ 10ന്റെ സ്ഥാനത്തെ അക്കം 4 ആണ്. ഇനി ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അവസാനത്തെ അക്കം നോക്കൂ, അത് 4 ആണ്. 2ന്റെ വർഗം 4 ആണ്. 8ന്റെ വർഗവും 4 അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ടിൻ്റെ 1ന്റെ സ്ഥാനത്തെ അക്കം 8ഓ 2ഓ ആവാം. അതായത് ഇതിൻ്റെ വർഗമൂലം 48ഓ 42ഓ ആവാം. 10ന്റെ സ്ഥാനത്തെ അക്കം 4 ആണെന്ന് നമുക്കറിയാം. അതിനെ തൊട്ടടുത്തക്കമായ 5 കൊണ്ട് ഗുണിക്കുന്നു. 4 × 5 = 20 കിട്ടും. ഈ രണ്ടാമത്തെ ഭാഗം 20നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഇതിൽ വലുതായിരിക്കും ഇതിൻ്റെ വർഗമൂലം.
അതായത് 2304 വർഗമൂലം 48 ആണ്. 4 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതിനേക്കാൾ ചെറുതാണ് ഈ ഭാഗമെങ്കിൽ കൂട്ടത്തിൽ ചെറുതായിരിക്കും അതിൻ്റെ വർഗമൂലം. പൂർണ്ണവർഗങ്ങളുടെ വർഗമൂലം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. 2304 വർഗമൂലം 48 ആണ്. ഇവിടെ 23.04 വർഗമൂലമാണ് കാണേണ്ടത്. ഇവിടെ പോയിന്റിന് ശേഷം 2 അക്കങ്ങളുണ്ട്. അതുകൊണ്ട് വർഗമൂലത്തിൽ പോയിന്റിന് ശേഷം 1 അക്കമുണ്ടാവണം. അതുകൊണ്ട് 23.04 വർഗമൂലം 4.8 ആയിരിക്കും. ബി പിയുടെ നീളം 4.8 സെൻറ്റിമീറ്റർ ആണ്. ബി പിയുടെ ഇരട്ടിയാണ് ബി സിയുടെ നീളം എന്ന് നമുക്കറിയാം. അപ്പോൾ ബി സി സമം 2 × 4.8 അഥവാ 9.6 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ ത്രികോണത്തിൻ്റെ 3-ാമത്തെ വശത്തിൻ്റെ നീളം 9.6 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു ചോദ്യം, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളവും പരിവൃത്തത്തിൻ്റെ ആരവും തമ്മിലുള്ള ബന്ധം കണക്കാക്കുക. ആദ്യം ഒരു സമഭുജ ത്രികോണവും അതിൻ്റെ പരിവൃത്തവും വരക്കാം. ത്രികോണം എ ബി സി ആണെന്ന് കരുതുക. പരിവൃത്ത കേന്ദ്രം ഒ ആണെന്ന് കരുതുക. വശങ്ങളുടെ നീളങ്ങൾ 2x ആണെന്ന് കരുതാം. എയിൽ നിന്ന് ബി സിയിലേക്കൊരു ലംബം വരക്കാം. അത് വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഇത് ബി സിയെ മുട്ടുന്നത് പിയിലാണെന്ന് കരുതുക. ഇത് ബി സി എന്ന വശത്തെ തുല്യമായി ഭാഗിക്കും. അതായത് ബി പി എക്സ് ആയിരിക്കും, പി സിയും എക്സ് ആയിരിക്കും. പരിവൃത്തത്തിൻ്റെ ആരം ആർ ആണെന്ന് കരുതുക. അപ്പോൾ ഒ ബിയും ഒ എയും ആർ ആയിരിക്കും. ഇനി ത്രികോണം എ ബി പി നോക്കൂ. അതൊരു മട്ടത്രികോണമാണ്, അതിൻ്റെ കർണമാണ് എ ബി. അപ്പോൾ എ പി സ്ക്വയർ സമം എ ബി സ്ക്വയർ മൈനസ് ബി പി സ്ക്വയർ ആണെന്ന് പറയാം. എ ബി 2x ആണ്, ബി പി എക്സ് ആണ്. അപ്പോൾ ഇതിനെ 2x² - x² എന്ന് എഴുതാം. 2x വർഗം 4x² ആണ്. അപ്പോൾ ഇതിനെ 4x² - x² എന്ന് എഴുതാം. കുറച്ചാൽ 3x² എന്ന് കിട്ടും. എ പിയുടെ വർഗം 3x² ആണ്. അതുകൊണ്ട് എ പി √3x² ആണ്. 3 √√3 ഉം x²√x ഉം ആണ്. അപ്പോൾ എ പി സമം √3x ആണെന്ന് കാണാം. ഇനി നമുക്ക് ഒ പിയുടെ നീളം കാണാം. ഒ പി എന്നത് എ പി മൈനസ് ഒ എ ആണ്. എ പി എന്നത് √3x ഉം ഒ എ എന്നത് 6 ഉം ആണ്. അപ്പോൾ ഒ പി സമം √3x - 6 ആണെന്ന് കാണാം. ഇനി ത്രികോണം ഒ ബി പി നോക്കൂ. അത് ഒരു മട്ടത്രികോണമാണ്, ഒ ബി ആണ് അതിൻ്റെ കർണം. അപ്പോൾ ഒ ബി സ്ക്വയർ സമം ബി പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ എന്ന് പറയാം. ഓരോന്നിൻ്റെയും വിലകൾ നൽകാം. ഒ ബി ആർ ആണ്, ബി പി എക്സ് ആണ്, ഒ പി √3x - 6 ആണ്. ഈ വിലകൾ നൽകിയാൽ R² സമം √3x - r² പ്ലസ് x² എന്ന് കിട്ടും. ആദ്യം √3x - r² കാണാം. അത് √3x² മൈനസ് 2 × √3x × r പ്ലസ് R² ആണ്. √3 വർഗം 3 ഉം x വർഗം x²ഉം ആണ്. അപ്പോൾ ഇതിനെ 3x² മൈനസ് 2 √3x r പ്ലസ് R² എന്ന് എഴുതാം. ഇത് ഇവിടെ നൽകിയാൽ R² സമം 3x² മൈനസ് 2 √3xr പ്ലസ് R² പ്ലസ് x² എന്ന് എഴുതാം. ഈ R² മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ R² - r² 0 എന്ന് കിട്ടും. 3x² x² കൂട്ടിയാൽ 4x² കിട്ടും. അപ്പോൾ ഇതിനെ 0 = 4x² മൈനസ് 2 √3xr എന്ന് എഴുതാം. മൈനസ് 2 √3xr മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 2 √3xr സമം 4x² എന്ന് എഴുതാം. 2 √3xനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. r സമം 4x² / 2 √3x എന്ന് കിട്ടും. x² എന്നാൽ x × x ആണ്. അംശത്തിലെയും ഛേദത്തിലെയും 1xനെ ചുരുക്കാം. ഛേദത്തിൽ 1x ബാക്കിയുണ്ടാവും. 2 × 2 ആണ് 4. ചുരുക്കിയാൽ r സമം 2x / √3 എന്ന് കിട്ടും. √3നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ √3 r = 2x എന്ന് കിട്ടും. 2x എന്നത് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശമാണ്. r എന്നത് ഇതിൻ്റെ പരിവൃത്ത ആരമാണ്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അതിൻ്റെ പരിവൃത്ത ആരത്തിൻ്റെ √3 മടങ്ങാണെന്ന് കാണാം. ഈ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു അധ്യായവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.